ഗുഡ് മോർണിംഗ് ആൻഡ് വെൽ വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ നായർ സമുദായത്തിൻ്റെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ചരമദിന വാർഷികം ഇന്നലെയായിരുന്നു നാൽപ്പത്തി നാല് വർഷങ്ങൾ കഴിയുന്നു അദ്ദേഹം അന്തരിച്ചിട്ട് അതുമായി ബന്ധിപ്പിച്ച വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തരുന്നു ആചാര്യ സ്മരണയിൽ മന്നം സമാധി ദിനം ആചരിച്ചു എന്ന ശീർഷകത്തിൽ ആ വാർത്ത നമ്മെ തേടി എത്തുന്ന അത് അതിനോടനുബന്ധിച്ച വാർത്തകൾക്കാണ് ഇന്ന് രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് എങ്കിലും നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് ആചാര്യ സ്മരണയിലെ മന്നം സമാധി ദിനം ആചരിച്ച വാർത്തയിൽ നിന്ന് ആരംഭിക്കാം അതിങ്ങനെ നാമജപം കൊണ്ട് മുഖരിതമായ പ്രഭാതത്തിൽ സമുദായാചാര്യൻ മന്നത്വത്മനാഭൻ്റെ നാൽപ്പത്തി നാലാം ചരമവാർഷികം ആചരിച്ചു സമാധി മണ്ഡപത്തിൽ സമുദായ അംഗങ്ങളും നേതാക്കളും തൊഴുകയ്യോടെ പ്രാർത്ഥനാ നിരതരായി തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ പുഷ്പാർച്ചന സമൂഹ പ്രാർത്ഥന ഉപവാസം എന്നിവയുണ്ടായിരുന്നു ഇതാണ് മാതൃഭൂമി ഒന്നാം പേജിൽ തരുന്ന വാർത്തയെങ്കിൽ ആ സാഹചര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ കൗതുകകരമാണ് സുധീരനും എൻ എസ് എസും വിവാദങ്ങളുമൊക്കെ ആരംഭിച്ചത് ഇന്നലെയാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ സമുചിതമായി കൊണ്ടാടപ്പെടാനിടയുള്ള ഒരു വാർത്തയായി അത് മാറി തീരാനിടയുണ്ട് സുധീരൻ ഇന്നലെ ആ ദിവസം തന്നെ മന്നം സമാധിയിൽ ചെന്നു കൂടിക്കാഴ്ച നടക്കാഞ്ഞത് വിവാദമായി സുധീരൻ മന്നം സമാധിയിൽ കൂടിക്കാഴ്ച നടക്കാഞ്ഞത് സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടക്കാഞ്ഞത് വിവാദമായി മാറിയിരിക്കുന്ന കാര്യം വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം കെ പി സി സി പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പെരുന്നാൾ എൻ എസ് എസ് ആസ്ഥാനത്ത് വി എം സുധീരൻ നടത്തിയ സന്ദർശനം വിവാദമായി മന്നം സമാധി ദിനത്തിൽ സമാധിയിൽ പുഷ്പാർച്ചന നടത്താനാണ് സുധീരൻ എത്തിയത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ രണ്ട് ദിവസം മുമ്പ് തന്നെ സന്ദർശന വിവരം അറിയിച്ചിരുന്നു എന്നാൽ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയിട്ടും ഇരു നേതാക്കളും കൂടി കാണാത്തത് ദൃശ്യമാധ്യമങ്ങളിൽ വൻ വാർത്തയായി ഇതേ തുടർന്ന് ഇരുപക്ഷത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളും വിവാദം കൊഴുപ്പിച്ചു മുൻപ് ആലപ്പുഴയിൽ എം ബി സ്ഥാനത്ത് മത്സരിക്കുന്ന സമയത്ത് ഒന്നിലേറെ തവണ എൻ എസ് എസ് ആസ്ഥാനത്ത് സുധീരൻ പോയിട്ടുണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും പോകാറുണ്ട് അത്തരം പിന്തുണ നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇന്നലെ അപ്ര അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സുകുമാരൻ നായരെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് സുകുമാരൻ നായരും കാണാൻ സുകുമാരൻ നായർ തയ്യാറായില്ല എന്ന് വി എം സുധീരനും പറയുമ്പോൾ ഇരുവ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തേക്ക് വരുന്നു ആ അഭിപ്രായ വ്യത്യാസം രണ്ടു പേർക്കിടയിലുള്ളതല്ല ഒരു സമുദായവും കോൺഗ്രസും തമ്മിലുള്ള ഒരു പുതിയ ബന്ധത്തിൻ്റെ ഉടച്ചുവാർക്കലിലേക്ക് അത് നീങ്ങുന്നു വി എം സുധീരന് സമുദായ പിന്തുണ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന നിലക്കെ കാര്യങ്ങൾ നീങ്ങുന്നു മുൻപ് ആലപ്പുഴയിൽ എം ബി ആയി മത്സരിച്ചിരുന്ന സമയത്ത് വി എം സുധീരൻ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞു താങ്കളുടെ പിന്തുണ ഇല്ലാതെ തന്നെ എനിക്ക് ജയിച്ചാൽ മതി അല്ലാതെ ജയിക്കണമെന്നില്ല പക്ഷേ സുധീരൻ ജയിക്കുകയും വെള്ളാപ്പള്ളി തോൽക്കുകയും ചെയ്തു സുധീരൻ തൻ്റെ സമുദായത്തിൻ്റെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് മാതിരി നായന്മാരുടെ പിന്തുണയും കോൺഗ്രസ്സിന് അത്രമാത്രം അനിവാര്യമല്ല എന്ന് പറയുകയാണോ ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഏതായാലും വി എം സുധീരൻ വരുമ്പോൾ കോൺഗ്രസ്സിന് പുതിയ ഒരു പ്രതിച്ഛായ വരുന്നു ഭൂതകാല മഹിമയിലേക്ക് കോൺഗ്രസ് സഞ്ചരിക്കുന്നുവോ എന്ന് സംശയിപ്പിക്കുന്ന നിലപാടുകൾ വരുന്നു ആ അർത്ഥത്തിൽ എൻ എസ് എസിനോട് സുകുമാ സുധീരൻ കാണിച്ചത് എന്ത് ജി സുകുമാരൻ നായർ പറയുന്നത് കാണുക എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് വി എം സുധീരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്നത്തിൻ്റെ പേരിൽ ഖ്യാതി നേടിയിട്ട് എൻ എസ് എസിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നു സുധീരൻ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു അതേ പേജിൽ മാത്രമി തരുന്നു പ്രതികരണം തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ് ജി സുകുമാരൻ നായരുടെ അമിത പ്രതികരണം തെറ്റിദ്ധാരണ മൂലമാണെന്നും അത് കാലം പരിഹരിക്കുന്നു വി എൻ സുധീരൻ മന്നം സമാധി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തി ആദരവ് അർപ്പിക്കാനെടുത്താൽ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തിയത് അതിലപ്പുറം ആ സന്ദർശനത്തിന് പ്രാധാന്യമില്ല എന്നാൽ സമുദായ നേതാക്കൾ പറഞ്ഞാൽ താക്കോൽ സ്ഥാനം തരണമെന്ന് ഒരിക്കൽ സുകുമാരൻ നായർ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പത്രങ്ങളിൽ വന്നിരുന്നു അങ്ങനെ പറയുന്ന സമയത്ത് സമുദായ സംഘടനകൾ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാകരുത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്ന് വി എം സുധീരന് തൊട്ടു താഴെ ഹൈക്കമാൻഡ് പ്രതിഷ്ഠിച്ച വി ഡി സതീശൻ എന്ന നായർ സമുദായാംഗം പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മികവുറ്റടവാകുന്നു കാണുക ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട കിടന്നതാണ് തെറ്റ് പഴയൊരു തെറ്റ് തിരുത്തുന്നു വി എം സുധീരനും വി ഡി സതീശനും സാമുദായിക നേതൃത്വങ്ങൾ ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിടന്നതാണ് കോൺഗ്രസ് മുൻകാലങ്ങളിൽ അനുവർത്തിച്ചത് തെറ്റെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ പറഞ്ഞു പ്രാതിനിധ്യം വേണമെന്നുള്ള സംഘടനകളുടെ ആവശ്യം ന്യായമാണ് എന്നാൽ സ്ഥാനാർത്ഥിയെയും മന്ത്രികളുടെ വകുപ്പുകളും നിശ്ചയിക്കുന്നതിന് അധികാരവും സാമുദായിക നേതാക്കൾക്ക് കൊടുക്കുന്നതിലും നല്ലത് കോൺഗ്രസ് പിരിച്ചുവിടുന്നതാണ് എന്നും സതീശൻ പറഞ്ഞു പണ്ട് തന്നെ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടതായിരുന്നു എന്ന് ഗാന്ധിജി നിരൂപിച്ച കാര്യം നമുക്കറിയാം സതീശനെ സതീശൻ ഗാന്ധി എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത് നമുക്കറിയാം ഏതായാലും മുൻകാല തെറ്റ് ഇത്തരം സമുദായ ആളുകളുടെ സമുദായങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിയതാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ കീഴടങ്ങിയവർ ആരൊക്കെയാണ് എന്ന് മലയാളിക്ക് അനുമാനിക്കാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരകാര്യ മന്ത്രിയുമാണ് കീഴടങ്ങിയത് എന്ന് ഭംഗ്യം തിരയണ സൂചിപ്പിക്കുന്നു വി ഡി സതീശൻ വി എം സുധീരനൊപ്പം പുതിയ ഒരു സംസ്കാരം കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്നുവോ എന്ന് നാം വെറുതെ ശങ്കിക്കുകയും ചെയ്തു ചെയ്യുന്നു ഏതായാലും സമുദായ ആചാര്യന്മാരും സഭാധ്യക്ഷന്മാരും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കരുത് എന്ന് സൂസാപാക്യം പറഞ്ഞ കാര്യം കേരള കൗമുദിയുടെ വിവിധ പേജിൽ ഇന്ന് നമുക്ക് കാണാം അതിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ആരാവണം സ്ഥാനാർത്ഥികളെന്ന് സഭാ മേലധ്യക്ഷന്മാർ പറയാൻ പാടില്ല എന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസാപാക്യം പറഞ്ഞു വ്യക്തിപരമായി രാഷ്ട്രീയ അഭിപ്രായമുണ്ടെങ്കിലും സഭാ മേലധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമായിരിക്കേയില്ല എന്ന് സൂസാപാക്യം പറയുമ്പോൾ ഒരു സമുദായ സഭയുടെ അഭിപ്രായമാണ് നാം കേൾക്കുന്നത് ഇതൊക്കെയാണെങ്കിലും വി എം സുധീരൻ സമുദായ നേതാക്കളെ വിമർശിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുമ്പോഴും അപ്രകാരമൊന്നുമല്ല സഭാ നേതാക്കളുടെ മുന്നിൽ തന്നെ ബിഷപ്പുമാരുടെ മുന്നിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി പോയിരിക്കുന്നു വി എം സുധീരൻ എന്ന വാർത്തയാണ് ജന്മഭൂമി ഒന്നാം പേജിൽ തരുന്നത് പട്ടികയുമായി സുധീരൻ ബിഷപ്പുമാർക്ക് മുന്നിൽ ടി എസ് നീലാംബരൻ പേര് വെച്ച് എഴുതിയ ആ വാർത്തയിലെ വിശദാംശങ്ങൾ കാണുക സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭാ നേതൃത്വത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് സുധീരൻ തൃശൂർ കോട്ടയം മാർച്ച് ബിഷപ്പ്മാരെ മാരുമായി ചർച്ച നടത്തിയത് പാർട്ടിക്കുള്ളിൽ വിവാദമായി ആറ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ പേര് സഭാനേതൃത്വം കെ പി സി സിയെ അറിയിച്ചതായാണ് വിവരം എന്നുകൂടി പറയുമ്പോൾ നായന്മാർക്കും ഈടവർക്കും എതിരായി മാത്രമാണോ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള ആധുനിക നേതൃത്വം വി എം സുധീരൻ്റെയും വി ഡി സതീശൻ്റെയും നേതൃത്വം നിലപാടെടുക്കുന്നത് അതോ ബിഷപ്പുമാരുമായി അതേപോലെയുള്ള ഇടപാടാണോ അവർക്കുള്ളത് എന്ന കാര്യം പറയുമ്പോൾ ഈ വാർത്ത പറയുന്നത് ജന്മഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത പറയുന്നത് ഇടുക്കിയിൽ പി ടി തോമസ് പാടില്ല എന്ന് സഭ പറയുന്നു എറണാകുളത്ത് കെ വി തോമസും തൃശ്ശൂരിൽ പി സി ചാക്കോയും കോട്ടയത്ത് ജോസ് കെ മാണിയും തന്നെ വേണം എന്ന് സഭ പറയുന്നു എന്നെല്ലാം പറഞ്ഞത് സുധീരൻ അവരുടെ അടുത്ത് പോയി കേട്ടു കേട്ടു തിരിച്ചു വന്നു അതായത് ലിസ്റ്റ് അംഗീകരിക്കുന്നതിന് മുമ്പ് ക്രിസ്തീയ സഭാ നേതാക്കളുമായി ചർച്ച ചെയ്തിരിക്കുന്നു സുധീരൻ എന്നുകൂടി ജന്മഭൂമി പറയുന്നു ഏതായാലും കോൺഗ്രസും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ പുതിയ പ്രമേയങ്ങളായി വാർത്തകളായി സുധീരൻ വന്നതിന് ശേഷം എത്തുന്നു ഒരു പുതിയ ചർച്ചയുടെ ജാലകം തുറക്കപ്പെടുന്നു